തിരുവനന്തപുരം ടെക്നോപാർക്കിലെയും പരിസര പ്രദേശങ്ങളിലെയും ഹോട്ടലുകളിൽ നഗരസഭാ ആരോഗ്യ വിഭാഗം പരിശോധന നടത്തി. പഴകിയ ഭക്ഷണം കണ്ടെടുത്ത 9 കടകൾക്ക് നോട്ടീസ് നൽകി. വിവരങ്ങളുമായി പി ആർ പ്രവീണ ചേരുന്നു. പ്രവീണ, കഴിഞ്ഞ ദിവസം ടെക്നോപാർക്കിനുള്ളിൽ 100 ആളുകൾക്ക് ഭക്ഷ്യ വിഷബാധയുണ്ടായിരുന്നു. അതിനുശേഷം ഒരു പരിശോധനയും നടന്നിരുന്നു. അതിന്റെ ഒരു തുടർ പ്രക്രിയ അതാണോ ഇപ്പോൾ നടക്കുന്നത്? എന്തൊക്കെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? ടെക്നോപാർക്കിലെ വിവിധ കമ്പനികളിൽപ്പെട്ട 100+ പേർക്കാണ് കഴിഞ്ഞ ദിവസം ഭക്ഷ്യ വിഷബാധയുണ്ടായത്. ഇതേ തുടർന്നുള്ള പരാതികളിന്മേലാണ് ഇപ്പോൾ ആരോഗ്യ വകുപ്പും അതുപോലെ തന്നെ നഗരസഭയുടെ ആരോഗ്യ വിഭാഗം നടപടിയെടുത്തിരിക്കുന്നത്. മേയുടെ നേതൃത്വത്തിലായിരുന്നു ഇന്നത്തെ പരിശോധന. ഇന്നത്തെ പരിശോധനയിൽ 17 കടകളാണ് പരിശോധിച്ചത്. ഇതിൽ 9 കടകൾക്ക് വൃത്തിഹീനമില്ലാത്ത സാഹചര്യവും അതുപോലെ തന്നെ വൃത്തിയില്ലാത്ത ഭക്ഷണവും കണ്ടെത്തി. തുടർന്ന് ഈ കടകൾക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട്. ടെക്നോപാർക്കിന് സമീപപ്രദേശങ്ങളിലെ കടകളിലും പരിശോധന നടത്തിയിട്ടുണ്ടായിരുന്നു. ഏറ്റവും വൃത്തിഹീനമായി കണ്ട ഒരു ബേക്കറിയും ഒരു ഹോട്ടലും അടപ്പിച്ചിട്ടുണ്ട്. ജ്യൂസ് പാലസ് എന്ന ജ്യൂസ് പാലസ്, ടേസ്റ്റി ലാൻഡ് എന്നീ രണ്ട് കടകളാണ് ആരോഗ്യ വിഭാഗം അടപ്പിച്ചത്. എന്തായാലും പരിശോധനകൾ തുടരുമെന്നാണ് മേയർ അറിയിച്ചിരിക്കുന്നത്. പി ആർ പ്രവീണയാണ് വിവരങ്ങൾ നൽകിയത്.